ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഷാന സ്പൈസസിലൊരു കിടില് ചിക്കൻ ബിരിയാണി, ഒരു ദം ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, സൂപ്പറായിട്ട്. കല്യാണ വീട്ടിൽ ചിക്കൻ ദം ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല റെസിപ്പിയാണ്. ഞാനൊരു ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെ എഴുതി എഴുതി ഒരു റെസിപ്പി ഉണ്ടാക്കി വന്നതാണ്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കല്യാണ വീട്ടിലത്തെ ബിരിയാണി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് വിളമ്പിയപ്പോൾ എൻ്റെ അതിശയത്തിന് ഇക്കത് കഴിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഓ, നാട്ടിലെ കല്യാണ വീട്ടിൽ പോയാൽ ബിരിയാണിയുടെ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, അപ്പോൾ തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ വുഹാൻ കൊറോണ വൈറസ് ഒക്കെ അതിൻ്റെ സമയമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അത് കാണണമെങ്കിൽ വീഡിയോയുടെ അവസാനം വരെയും കാണണം കേട്ടോ. അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ നിങ്ങളായിട്ട് എപ്പോഴും ഷെയർ ചെയ്യാറത്. എൻ്റെ പൂക്കൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കണ ഒരു ഫോട്ടോ എടുത്ത് അതും കൂടി ഷെയർ ചെയ്യാൻ നോക്കി. ഈ പൂക്കൾ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അതേപോലെ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് ഈ നല്ല ബിരിയാണി കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കിട്ടില്ല ചിക്കൻ ദം ബിരിയാണി കല്യാണ വീട്ടിൽ സ്പെഷ്യലിന് വേണ്ടി 50 ഗ്രാം വെളുത്തുള്ളിയും 50 ഗ്രാം ഇഞ്ചിയും 1/2 കപ്പോളം വരും. എൻ്റെ മെഷീൻ കപ്പ് അറിയാലോ, 240 മില്ലിയുടെ കപ്പിൻ്റെ പകുതി ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാടൻ ഇന്ത്യൻ ചെറിയ അരിയുള്ള ഗാർലിക്കാണിട്ട് ഏറ്റവും നല്ലത്, ശരിക്കും സ്വാദ് കൂടും. പിന്നെ ഇത് കൂടാണ്ട് നല്ല എരിവുള്ള ചെറിയ പച്ചമുളക് ഒരു 10 എണ്ണം 15 ഗ്രാമോളം, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഇത് മൂന്നും കൂടി കല്ലിലിട്ട് ചതയ്ക്കണം, ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാണ്ടിരിക്കുക. കല്ലിൽ ചതയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും, ഉറപ്പായിട്ടും. പിന്നെ 4 ടൊമാറ്റോസ്, ഈ ടൊമാറ്റോസ് നല്ല പഴുത്ത് നല്ല റെഡ് കളർ ടൊമാറ്റോസ് എടുത്തിട്ട് സൈസ്, അത് നല്ല തിന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെ ഇവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് ഞാൻ 1.5 കിലോന് നന്നാക്കി കഴുകിയൊക്കെ കഴിഞ്ഞ് വെയിറ്റ് നോക്കിയതിൻ്റെ ആണ്. 1.5 കിലോ, 1.5 കിലോ വരെ ആവും നല്ല ഫ്രഷ് ചിക്കൻ. ഫ്രോസൺ ചിക്കൻ ഒന്നും ഉപയോഗിക്കരുത്, നല്ല ഫ്രഷ് ചിക്കൻ ആയിരിക്കണം. ചിക്കൻ ദം ബിരിയാണി, ഇത് ശരിക്കുള്ള ദം ബിരിയാണിയാണ്. അടിയിൽ വേവാത്ത ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ചോറ്, അതിന് ഫ്രഷ് ചിക്കൻ മസ്റ്റാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രെയിൻ ചെയ്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത ടൊമാറ്റോസും ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിത്തൈര്, ഈ തൈര് പുളി കൂടി പോകരുത് കേട്ടോ, നല്ല പാകത്തിന് നല്ല ടേസ്റ്റുള്ള തൈര്, കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റുള്ള തൈര് കിട്ടണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ, ഇത് കസികസയും പെരിഞ്ചീരകവും രണ്ടും കൂടി ചേർത്ത് പൊടിപ്പിച്ചതാണ്, ഒരേ അളവിൽ തന്നെ ചേർത്ത് പൊടിച്ചതാണ് കസികസയും പെരിഞ്ചീരകവും, 1/2 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇവിടെ കളറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ഈ റെസിപ്പിക്ക് മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് പാകത്തിന് ഒരു ടീസ്പൂണിൽ ഒരു ശകലം കൂടുതൽ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ 1 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. അപ്പോൾ ക്ലോക്കിൽ ടൈം നോക്കി സെറ്റ് ചെയ്തോ 1 മണിക്കൂർ. ഇപ്പം ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ ആവാറായിട്ടോ, ആ സമയത്ത് ഞാൻ ബിരിയാണി അരി കഴുകാൻ നിൽക്കുകയാണ്. ബാസ്മതി അരി ആവാം, അല്ലെങ്കിൽ ജീരകശാല കൈമാരി ആവാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിന്. ഞാനിന്ന് ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി കഴുകി കഴുകി വെള്ളം ക്ലിയർ ആവണ വരെ കഴുകുക. എന്നിട്ട് വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റിൽ കൂടുതൽ സോക്ക് ചെയ്യരുത്, ടൈമറ് വെച്ചോ, എന്നിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കണം. കൂടുതൽ നേരം സോക്ക് ചെയ്യരുതെന്ന് പറയുന്നതിനൊക്കെ കാര്യമുണ്ട്. ഈ അരി കുക്ക് ചെയ്യുന്നത് വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്ത് ടൈം വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ്. കൂടുതൽ നേരം സോക്ക് ചെയ്തിട്ട് എന്നിട്ട് ആ സമയത്തിൽ തന്നെ പറയുന്ന സമയത്തിൽ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുകയാണെങ്കിൽ ആ പാകം ശരിയാവില്ല. അതുകൊണ്ടാണ് 10 മിനിറ്റ് സോക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സവാള വഴറ്റണം. ഇതിനു വേണ്ടി ഡാൽഡ എടുക്കണം. ഡാൽഡ നല്ല വനസ്പതി ഡാൽഡ ആണ് ഉപയോഗിക്കുന്നത്. ഇത് 3 ടേബിൾ സ്പൂൺ ഇട്ട് ചൂടാക്കുകയാണ്. അപ്പോൾ ഡാൽഡ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ഡാൽഡയുടെ ഡേറ്റ് നോക്കൂ. ഈ ഡാൽഡ ഒരുപാട് പഴകിയാൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു മണം മാറിപ്പോവും. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കുറേ നാൾ മേടിച്ച് വെക്കാണ്ടിരിക്കുക ഡാൽഡ. ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു മണമാണ്, കൊതി തോന്നണ ഒരു മണമാണ്. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ ഡാൽഡയിൽ തന്നെയാണ് നമ്മൾ ഈ 4 സവാള വഴറ്റിയെടുക്കുന്നത്. 4 സവാള ചേർത്ത് പതുക്കണ പതുക്കണ നല്ല ഗോൾഡൻ, ഒരു ഡീപ്പ് ഗോൾഡൻ കളറാവണ വരെ കറുത്തു പോകരുത്.
ഡീപ്പ് ഗോൾഡൻ കളർ ആവണ വരെ പഠിച്ചെടുക്കണം. ഇതുപോലെ ഈ ഒരു കളർ ആയി കഴിയുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യണില്ല കേട്ടോ, വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ വെറുതെ ഇതിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഈ വഴറ്റിയ ഡാൽഡയിൽ വഴറ്റിയ സവാള ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് വെക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഈ മിക്സ് ചെയ്യുന്നത്. ചിക്കൻ കുക്ക് ചെയ്യണില്ല, ദം ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത്. അടിയിൽ കുക്ക് ചെയ്യാത്ത ചിക്കൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ദം ചിക്കൻ ബിരിയാണി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഗോൾഡൻ ബ്രൗൺ സവാളയുടെ കളറൊക്കെ ഒന്ന് മിക്സായാൽ ആ സവാള എല്ലായിടത്തും ഒരേപോലെ മിക്സായി കിട്ടണം. ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് സൈഡാക്കാം. ഇനി നമുക്ക് ചോറിനുള്ളത് നോക്കാം. ഒരു വലിയ പാത്രത്തിൽ, ഇതുപോലെ മൂടിയുള്ള ഒരു ബിരിയാണി പാത്രം പോലത്തെ പാത്രത്തിൽ 5 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഈ സ്റ്റെപ്സ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഒന്നും തെറ്റിപ്പോവരുത്. 5 ലിറ്റർ വെള്ളം തിളപ്പിച്ച ഉടനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് 4 ടേബിൾ സ്പൂൺ, 4 ടേബിൾ സ്പൂൺ ഉപ്പും. വേഗം തന്നെ സ്പൈസസ് ആഡ് ചെയ്യണം. 7 ഗ്രാമ്പൂ, 5 ഏലക്ക, പിന്നെ 1 കഷ്ണം കറുകപ്പട്ട, ഒരു 3 പീസായിട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അത്ര സ്പൈസസ് ഉള്ളൂ. ഈ വെള്ളം ഒരുപാട് നേരം തിളക്കരുത്, വേഗം തന്നെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ച അരിയില്ലേ അതിപ്പോൾ വേഗം ഇട്ട് കൊടുത്തോ. ഇപ്പം അരി ഇട്ട് കൊടുത്തു. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോകണം. ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട്. അപ്പോൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, അവിടെ മാറിപ്പോകണ്ട, നിങ്ങൾ അടുപ്പത്ത് തന്നെ നിൽക്കുക. ഈ വെള്ളം തിളച്ച് തിളച്ച് മൂടി മുട്ടും, മൂടി ഇതുപോലെ പതിഞ്ഞ് കയറി മൂടിമിൽ തൊടും. അപ്പം തന്നെ മൂടി മാറ്റണം. വേഗം തന്നെ മൂടി പൊക്കാം. ഇനി ഫ്ലെയിം കുറയ്ക്കാം. ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇനി ടൈമർ വെക്കണം, 5 മിനിറ്റ്. 5 മിനിറ്റിൽ കൂടുതൽ ഈ ചോറ് വേവരുത്, ഈ വെള്ളത്തിൽ കിടന്ന്. അപ്പോൾ അരിപ്പ കയ്യിലായിട്ട് റെഡി ആയിട്ട് നിന്നോ ഇത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാൻ. അപ്പൊ എക്സാക്ട്ലി 5 മിനിറ്റ് കഴിയുമ്പോൾ വേഗം അരിപ്പ കയ്യിൽ കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഈ ചോറ് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അരി ഒരു 70% വേവുള്ള ചോറാണ് ഇപ്പോൾ അയക്കുന്നത്. ഇനി ഈ ദമ്മിൽ കെട്ടത് നല്ല ഒന്നും കൂടി വീർത്ത് നല്ല പെർഫെക്റ്റ് റൈസ് ആയിട്ട് വരും. ഇത് നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ നമ്മൾ ഊറ്റി മാറ്റി വെച്ച ചോറ്, ഇത് നല്ല നീളത്തിലിരിക്കും. ബിരിയാണിയുടെ അരി ഇതുപോലെ ഊറ്റിയെടുക്കുമ്പോൾ നല്ല കാണാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ പാകം കറക്റ്റ് അറിയണമെങ്കിൽ ഒരു വിദ്യ പറയാറുണ്ട്, വിരലിൻ്റെ ഇടയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ 4 പീസായിട്ട് ഒടിഞ്ഞു പോകണമെന്നൊക്കെ. അതാണ് അതിൻ്റെ ഒരു ടെസ്റ്റ് കേട്ടോ. കടിക്കുമ്പോഴും വല്ലാണ്ട് കടിയൊന്നുമില്ല, എന്നാൽ ചോറ് കുറച്ചും കൂടി വേവാനുണ്ടെന്ന് നമുക്കൊരു ചെറിയ ഫീലിംഗ് ഉണ്ടാവും. എന്നാലും അത് ഹാർഡായിരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്, ദം ചെയ്യാനുള്ള ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കുറച്ച് നെയ്യിൽ ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് സവാള, കശുവണ്ടി, കിസ്മിസ് ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 1/2 കപ്പ് നെയ്യാണ് കേട്ടോ. അതെ, 1/2 കപ്പ് നെയ്യ് തന്നെ വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അത്രയും വേണം. ഈ 1/2 കപ്പ് നെയ്യിൽ ആദ്യം നമുക്ക് കാഷ്യൂനട്ട്സ് ഫ്രൈ ചെയ്യാം. സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞ നെയ്യിൽ കാഷ്യൂനട്ട്സ് ഫ്രൈ ചെയ്യുമ്പോൾ കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞു പോകും. അതിനാ നല്ലൊരു ബട്ടറി ക്രീമി നല്ല കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആദ്യം കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യാം. 1/2 കപ്പ് കാഷ്യൂനട്ട്സ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതേ ഗീലേക്ക് തന്നെ നമുക്ക് 1/4 കപ്പ് കിസ്മിസ്, കിസ്മിസ് ഇട്ട് അതും കൂടി പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇത് ഒന്നിങ്ങനെ വീർത്ത് വരുമ്പോഴേക്കും കോരിയെടുക്കാം. കിസ്മിസ് ഒരു ഇത്തിരി കൂടുതൽ ഫ്രൈ ചെയ്താൽ കല്ല് പോലെ ആവും കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ വേഗം തന്നെ കോരിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത 2 സവാള, 2 സവാള മാൻഡലിൻ സ്ലൈസർ വെച്ച് വളരെ കനം കുറഞ്ഞ പേപ്പർ പോലെ തിന്നായിട്ട് അരിഞ്ഞ് അത് കുറച്ച് നേരം നോക്കി നിന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്താൽ നമുക്കത് കോരി മാറ്റാം. അപ്പോൾ അതും ഒക്കെ റെഡി ആയിട്ട്.
ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ വലിയൊരു 12 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത്. വലിയ ബിരിയാണി ചെമ്പുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പക്ഷേ പ്രഷർ കുക്കറിൽ ഇതുപോലെ വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദം ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തഡാണ് കാണിക്കുന്നതെന്ന്. പ്രഷർ കുക്കറിൻ്റെ താഴെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ നമ്മൾ വഴറ്റിയ ഡാലിൽ വഴറ്റിയ സവാള ചേർത്ത് മിക്സ് ചെയ്ത മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കുക്കായിട്ടില്ല, വഴറ്റിയ സവാളയിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. ഈ ചിക്കൻ മസാല ആദ്യം ഇട്ട് കൊടുക്കാം മുഴുവൻ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ തലശ്ശേരി ബിരിയാണി മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതലുണ്ടാക്കി വെച്ചിരുന്നു നാട്ടിലേക്ക് വന്നപ്പോൾ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലപ്പൊടി ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അടുത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നല്ല ഫ്രഷ് പുതിന അല്ല. പുതിന ഫ്രഷ് അല്ലെങ്കിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ബിരിയാണിയിൽ ഉപയോഗിക്കേണ്ട, അതാണ് നല്ലത്. നല്ല ഫ്രഷ് പുതിന ഇലയായിരിക്കണം. 1/2 കപ്പ് പുതിനയിലയും 1/4 കപ്പ് മല്ലിയിലയും. മല്ലിയിലയാണ് കുറച്ച് കൂടുതൽ. ഇതിലേക്ക് 1 വലിയ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റോസ് വാട്ടർ ഒഴിക്കാൻ പോകുന്നത്. റോസ് വാട്ടർ സാധാരണ ചോറിന് മുകളിലല്ലേ, ഇല്ല, ഇവിടെ ഈ ചിക്കൻ മസാലയുടെ മുകളിൽ 2 ടേബിൾ സ്പൂൺ ആദ്യം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. പിന്നെ റോസ് വാട്ടർ നല്ല ക്വാളിറ്റി ആയിരിക്കണം കേട്ടോ. നല്ല ക്വാളിറ്റി അല്ലാത്ത റോസ് വാട്ടറിന് ഒരു പെർഫ്യൂമിൻ്റെ മണമുണ്ടാവും, അതിൻ്റെ സ്ട്രോങ് ആയിരിക്കണം. ഞാനിവിടെ അറബ് സ്ട്രീറ്റിൽ പോയപ്പോൾ നല്ല ലെബനീസ് റോസ് വാട്ടർ കണ്ടു. അപ്പോൾ ഇത് ശരിക്കും നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് അതിൻ്റെ മണം കേൾക്കുമറിയാം. അങ്ങനത്തെ കിട്ടാൻ നോക്കണം. കുറച്ച് പൊരിച്ച സവാള ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഡ്രെയിൻ ആ ഊറ്റി വെച്ച ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നല്ലോണം ഉടച്ച് ഇട്ട് കൊടുക്കണം. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട് ഈ ചോറ്. ഈ ചോറ് ദമ്മ് ചെയ്ത് വരുമ്പോൾ നല്ല മണിമണിയായിട്ടിരിക്കും, ഉറപ്പാണ്. നിങ്ങൾ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ചോറ് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചെറുതായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫ്ലാറ്റ് ആക്കാനാണ്, ഒരുപാട് അമൃത്തൊന്നും വേണ്ട. എന്നിട്ട് ആ സവാള ഫ്രൈ ചെയ്ത നെയ്യില്ലേ, അത് മുഴുവൻ ഇതിൻ്റെ മുകളിൽ ഈവൻ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് കളയരുത്. ഇനി 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ വീണ്ടും ചോറിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫൈനൽ ടച്ച് ആയിട്ട് കുറച്ചും കൂടി പൊരിച്ചു വെച്ചാൽ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സവാളക്ക് പകരം നിങ്ങൾക്ക് ക്ഷമ ഉണ്ടെങ്കിൽ ഉള്ളി നന്നാക്കി മൊരിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അത്ര അധികം ഉള്ളി നന്നാക്കണമെന്നുള്ളൂ, ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇനി കുക്കർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പ്രഷർ കുക്കർ വെയിറ്റും അതിൻ്റെ മുകളിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ പോകണം. കണ്ണടച്ച് ഞാൻ കുക്ക് ചെയ്യാൻ പോകണം, ഒന്നും പറ്റില്ല, അടിയിലൊന്നും പിടിക്കില്ല. കാരണം ചിക്കനിൽ ഒരുപാട് വെള്ളമുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ ബേസ് നല്ല കട്ടിയുള്ളതാണ്. നിങ്ങളുടെ ബിരിയാണി ചെമ്പിനെ ഒരുപാട് കട്ടിയില്ലെങ്കിൽ പഴയൊരു തവ അടിയിൽ വെച്ചിട്ട് കൊടുത്ത് അത് നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ 10 മിനിറ്റ് നല്ല ധൈര്യത്തോടു കൂടി ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി 20 മിനിറ്റ് മുതൽ 1/2 മണിക്കൂർ വരെയും വെയിറ്റ് ചെയ്യണം. കുക്കർ തുറക്കരുത്, എനക്കരുത്. പിന്നെ ഈ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേ ഒരു 3 സ്റ്റീമൊക്കെ കേൾക്കും കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറക്കുന്നത്. നല്ല മണം. അപ്പോൾ കുക്കറല്ല ബിരിയാണി ചെമ്പ് ഉപയോഗിക്കുന്നവർക്ക് ചെമ്പ് നന്നായി അടച്ച് മൈദ വെച്ച് സീൽ ചെയ്ത് ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു തവട മുകളിൽ, ചൂടായ തവട മുകളിൽ ഇതുപോലെ തന്നെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് എന്നിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കുക്കറാവുമ്പോൾ 20 മിനിറ്റും 30 മിനിറ്റൊക്കെ മതി, പക്ഷെ മറ്റേതമ്മാവുമ്പോൾ 1 മണിക്കൂർ ശരിക്കും വെയിറ്റ് ചെയ്യണം. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കുക്കറിൽ ഇത്രയും മതി. ഇനി നമുക്ക് വിളമ്പാം. വിളമ്പാൻ വേണ്ടി ആദ്യം നമുക്ക് റൈസിൻ്റെ ലെയറ് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ അടിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ആ മസാലയുടെ കളറൊക്കെ ചേർന്ന് വന്ന് തുടങ്ങും ഈ ചോറിൻ്റെ കൂടെ. ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറും നല്ല ഭംഗിയുള്ള കളർ ആയിട്ടുണ്ട് ചോറ്, നല്ല പാകത്തിനായിട്ടുണ്ട്.
കുഴഞ്ഞിട്ടും ഇല്ല, നല്ല കറക്റ്റ് ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് മസാല വേറൊരു പാത്രത്തിലേക്ക് ഇടാം. മസാലയുടെ കൂടെ കുറച്ച് ചോറൊക്കെ ഉണ്ടാവും, അത് ഇങ്ങനെ ചോറിൽ പൊതിഞ്ഞ നല്ല മസാല. ആ ഡാൽഡയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് വിളമ്പാം. വിളമ്പിന് സ്റ്റേജ് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പോൾ ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഓരോ പ്ലേറ്റ് ഓരോരുത്തർക്കായിട്ട് ഭംഗിയായിട്ട് വിളമ്പി കൊടുക്കുന്നതാണ്. നടുക്ക് ചെമ്പ് കൊണ്ട് വെച്ചിട്ട് വിളമ്പുന്നത് അല്ല ബിരിയാണിയുടെ ഒരു ശൈലി. നിങ്ങൾ ഓരോ പ്ലേറ്റ് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പ്രസൻറ്റ് ചെയ്ത് വെക്കണം. ഇതിന് നമ്മൾ പറയുന്ന പ്ലേറ്റ് ദം എന്നാണ്. പ്ലേറ്റ് ദം ആദ്യം മസാല ഇടാം, ചോറ് മുകളിലിടാം, എന്നിട്ട് ഇതുപോലെ പൊതിഞ്ഞ് അതിനെ ഷേപ്പ് ചെയ്ത് ഒന്ന് ടൈറ്റാക്കി പാക്ക് ചെയ്യുക. അതാണ് പ്ലേറ്റ് ദം. പ്ലേറ്റ് ദം ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷസ് ഇടാം. ഇതൊക്കെയാണ് പൊരിച്ച് സവാള, കാഷ്നട്സ്, കിസ്മിസ്, ഇതൊക്കെ ഇട്ട് വേണമെങ്കിൽ കുറച്ച് പച്ച കളറിന് വേണ്ടി കുറച്ച് മല്ലിയിലും കൂടി ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് നല്ല രസമാണ്. എന്നിട്ട് ഒരു സൂത്രം ഉണ്ട് കേട്ടോ, ഈ ചോറ് ഈ പ്ലേറ്റിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയുണ്ട്. എന്നിട്ട് എല്ലാവരെയും വിളിച്ച് കഴിക്കാൻ റെഡിയായി. നല്ല ചൂടുണ്ട് ഇപ്പോഴും ചോറിന്, നമുക്കത് വിളമ്പാം. നല്ല ടേസ്റ്റുള്ള കല്യാണ വീട്ടിലെ ചിക്കൻ ദം ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം കേട്ടോ.